ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൈം പാസ് മാത്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, നമ്മുടെ ഈ വിൻഡോസിന്റെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്. ബിക്കോസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഡാറ്റ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ഫുള്ള് ക്ലിയർ ആവും. ആൻഡ് അതേപോലെ സിസ്റ്റം ഓഫ് ആക്കുമ്പോൾ ഓൺ ആക്കുമ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നത്തെ റീസ്റ്റാർട്ടിങ് ഭയങ്കര ടൈം എടുക്കും, ഭയങ്കര ഇഷ്യൂ ആണത്, ഒരുപാട് പേർക്ക് ഇറിറ്റേറ്റ് ആവും. സോ അത് നമുക്കത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരുപാട് പേര് ഈ മെത്തേഡായിരിക്കും മെയിൻ ആയിട്ട് നോക്കിയിട്ടുണ്ടാവുക, നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റിലുള്ള പോയിട്ട് പോസ് ചെയ്യാനായിട്ട്. ബട്ട് ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അത് പോസ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ, പെർമനന്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് പേരെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് ആ മെത്തേഡ്സ് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാനേജ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കാണാം സർവീസസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അതിൽ നിങ്ങൾക്ക് സർവീസസ് എന്ന് കാണാം, സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിലേക്ക് സ്ക്രോൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബ്ല്യൂ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡബ്ല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വരും. അതിൽ നിങ്ങൾ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഈ സൈഡിൽ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡാവും. ദെൻ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോപ്പ് എന്ന് മാറിയതായി കാണാം. എന്നതിന് ശേഷം നിങ്ങൾ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ജനറൽ എന്നുള്ള ടാബില് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ആണ് നിങ്ങൾ ഈ സർവീസ് സ്റ്റാറ്റസ് എന്ന് കാണാം, അതിൽ സ്റ്റാർട്ട് എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അഗൈൻ ഇതുമാതിരി ഒന്നാവും. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പുറത്ത് റണ്ണിംഗ് എന്നുള്ളതിൻ്റെ താഴെ സ്റ്റോപ്പ് എന്ന് ആയിട്ടുണ്ടാവണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്നുള്ള അവിടെ നിങ്ങൾ നോക്കണം. അത് ചിലപ്പോൾ ഡിസേബിൾഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, മാറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്ലൈ ഓക്കെ കൊടുക്കാം. ഓർ നിങ്ങൾക്ക് ഡിസേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് മാനുവൽ ഓട്ടോമാറ്റിക് എന്നൊക്കെ ഉണ്ടാവും, അതിൽ നിങ്ങൾ ഡിസേബിൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം അപ്ലൈ കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വിൻഡോ ഒന്ന് കൂടി വലുതാക്കി കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ബാക്കിയുള്ളതിൻ്റെ അവിടെ ഒക്കെ മാനുവൽ ഓട്ടോമാറ്റിക് എന്നുള്ളതാണ്. നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളതിൻ്റെ അവിടെ റണ്ണിങ് നിങ്ങൾക്ക് കാണാം ഡിസേബിൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യാണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് റൺ ഓപ്പൺ ചെയ്യാണ്. അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിൽ പോയിട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്യാം, എന്നതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. ഓർ നിങ്ങൾക്ക് വിൻഡോസ് 6 പ്രസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് റൺ ഓപ്പൺ ആയി വരും. ദെൻ നിങ്ങൾ അവിടെ gpedit.msc എന്ന് ടൈപ്പ് ചെയ്യുക, എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കാം വിൻഡോ. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ്സ് എന്നുള്ളതിൻ്റെ അടുത്തായിട്ടുള്ള ഡൗൺ ആരോയിലേക്കാണ്. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. എഗൈൻ നിങ്ങൾ വിൻഡോസ് കമ്പോണൻസ് എന്നുള്ളതിൻ്റെ അടുത്തുള്ള ആരോയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും, അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുക താഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഇതുപോലെ വിൻഡോസ് അപ്ഡേറ്റ് എന്ന് കാണാം. അതിൽ നിങ്ങൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യരുത്, ജസ്റ്റ് ആ ഫോൾഡർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതുപോലെ അതിൻ്റെ സെറ്റിങ്സ് കാണാം, ഒരു വലിയ ലിസ്റ്റ്. അതിൽ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് കോൺഫിഗർ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് എന്നുള്ളതാണ്. സോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കുക, കറക്റ്റായിട്ട് അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം കോൺഫിഗർ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് എന്നുള്ളത്, ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ട് അതിനെ നോക്കി സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും, അതിൽ നിങ്ങൾ എഡിറ്റ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലോഡാവും. ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ്, നോട്ട് കോൺഫിഗേർഡ്, എനേബിൾ, ഡിസേബിൾഡ് എന്ന്. സോ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾഡ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ അപ്പോൾ നിങ്ങൾ ഡിസേബിൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം അപ്ലൈ കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെയും ഡിസേബിൾഡ് എന്നായിട്ടുണ്ടാവും. എന്നതിന് ശേഷം നിങ്ങൾക്ക് ആ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വിൻഡോസ് അപ്ഡേറ്റ് ആയിട്ട് പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.